കോവിഡ് മൂലം തൊഴിൽ പ്രതിസന്ധി നേരിട്ട പല കുടുംബങ്ങൾക്കും താങ്ങായത് വീട്ടമ്മമാരുടെ തൊഴിൽ സംരംഭങ്ങളാണ്. കുടുംബശ്രീയുടെ കുടക്കീഴിൽ തണലായ അതിജീവനത്തിന്റെ മാതൃകകളിലേക്ക്. കോവിഡ് മൂലം തൊഴിൽ നഷ്ടമാവുകയോ വരുമാനം നിലച്ചു പോവുകയോ ചെയ്ത ഒട്ടേറെ കുടുംബങ്ങളെ അന്നമൂട്ടിയത് വീട്ടമ്മമാരുടെ അതിജീവന സംരംഭങ്ങളാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന അതിജീവനത്തിന്റെ നിശബ്ദ വിപ്ലവം കൂടിയാണവ. കുട നിർമ്മാണ യൂണിറ്റുകളും മാസ്ക് നിർമ്മാണ യൂണിറ്റുകളും ഭക്ഷണശാലകളുമാണ് ഇത്തരത്തിൽ ചെറുകിട തൊഴിൽ സംരംഭങ്ങളായി വിജയകോടി നാട്ടിയത്. കോവിഡ് മൂലം ജനം പുറത്തിറങ്ങാതിരുന്ന ഘട്ടത്തിൽ അന്നശ്രീ എന്ന പേരിൽ തയ്യാറാക്കിയ ആപ്പിലൂടെ ഭക്ഷണം വീടുകളിലെത്തിക്കുന്ന തൊഴിൽ സംരംഭം കൂടുതൽ വിപുലമാക്കാൻ ഒരുങ്ങുകയാണ് ഈ മേഖലയിലുള്ളവർ. മാസ്ക് നിർമ്മാണ മേഖലയിൽ മികച്ച രീതിയിൽ ഇടപെടാനും ഇത്തരം ചെറുകിട വനിതാ സംരംഭങ്ങൾക്ക് കഴിഞ്ഞു. ലക്ഷക്കണക്കിന് മാസ്കുകളാണ് കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ വഴി ഇപ്രകാരം ഉൽപ്പാദിപ്പിച്ചത്. ഏതാണ്ട് 500,000 മാസ്കുകൾ നമുക്ക് ആ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. വൈവിധ്യമാർന്ന തരത്തിലുള്ള തുണി മാസ്കുകൾ, അത് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്കുള്ള തുണി മാസ്കുകൾ ഉണ്ടാക്കാനും ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂണിറ്റുകൾക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. കുടകളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ക്യാമ്പയിൻ കുടുംബശ്രീ അയൽക്കൂട്ട സംവിധാനം വഴി നമ്മൾ നടത്തി. ഏതാണ്ട് ഒരു 2,500,000 രൂപയുടെ കുടകൾ നമ്മുടെ ജില്ലയിൽ മാത്രം നമുക്ക് അതുവഴി വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞു. അന്നശ്രീ ആപ്പ് വഴി ആവശ്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഭക്ഷണം ഓർഡർ ചെയ്യാനും അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നു. ഒരുമയ്ക്ക് ഒരു കുട അകലം എന്ന പ്രചരണ പരിപാടിയുമായി കുട നിർമ്മാണ യൂണിറ്റുകളും അതിജീവന പോരാട്ടത്തിന് തണലേകി. കമ്മ്യൂണിറ്റി കിച്ചൺ, ജനകീയ ഹോട്ടൽ എന്നീ സംരംഭങ്ങൾക്ക് പിന്നിലും ഇത്തരം വനിതാ കൂട്ടായ്മകളുടെ പങ്ക് ചെറുതല്ല. സർക്കാർ സഹായത്തോടെ 8.25 കോടിയിലേറെ രൂപയാണ് ചെറുകിട സംരംഭങ്ങൾക്ക് തുച്ഛമായ വായ്പയായി ഈ കാലഘട്ടത്തിൽ അനുവദിച്ചത്. അവർക്ക് വ്യക്തിഗത സംരംഭങ്ങൾ ആരംഭിക്കാൻ 50,000 രൂപ വരെയും ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെയും ഈ 4% പലിശയ്ക്ക് ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്കീമാണ് കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസ് ഫണ്ടിലൂടെ നമ്മൾ നടപ്പാക്കിയത്. അതുവഴി ഏതാണ്ട് 800 പുതിയ സംരംഭങ്ങൾ നമ്മുടെ ജില്ലയിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. ഏതാണ്ട് 1,600 പേർക്ക് അതുവഴി നമുക്ക് പുതിയ തൊഴിൽ നേടിക്കൊടുക്കാനും കഴിഞ്ഞിട്ടു. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 1,787 പേർക്ക് ഇപ്രകാരം തൊഴിൽ പ്രദാനം ചെയ്യാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. കാറ്ററിംഗ്, ഭക്ഷണ വിതരണം, കേക്ക് നിർമ്മാണം, മാസ്ക് നിർമ്മാണം, തയ്യൽ, തുണിസഞ്ചി നിർമ്മാണം എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിൽ വനിതകൾ നടത്തിയ ഇത്തരം ക്രിയാത്മക ഇടപെടലാണ് കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും തൊഴിൽ പ്രതിസന്ധികൾക്കും ഒരു പരിധിവരെ പ്രതിവിധിയായത്. TCV News, തൃശൂർ.